ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ശംഖുമുഖമാണ്, തിരുവനന്തപുരം ശംഖുമുഖം. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ഇതാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി തേണ്ടല്ല, സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പൈപ്പുകൾ. അപ്പം അതിന്മേൽ നിന്നിങ്ങനെ കാഴ്ചകൾ കാണാം. കടൽ ഒത്തിരി ഇനി കരയിലോട്ട് അടുത്തിട്ടുണ്ട്. നമുക്ക് ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, പുറത്ത് ഇങ്ങനെ ഉണ്ടല്ലേ, റോഡ് സൈഡിൽ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. പിന്നെ വളരെ മനോഹരമാണ് കാഴ്ചകൾ കാണാനും, നല്ല കടലിൻ്റെ ആ ഒരു ആസ്വാദനം വളരെയേറെ നമുക്ക്. അതിശക്തമായ കാറ്റും ചാറ്റിലും മഴയൊക്കെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. വളരെ രസമാണ് കാണാനൊക്കെ, കണ്ടുപിടിക്കാനൊക്കെ വളരെ രസമാണ്. നല്ല കൂളിംഗ് കാറ്റ് അനുഭവപ്പെടും, നല്ല കൂളിംഗ് ആയിട്ടുള്ള കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സംഭവം കരയിലോട്ട് കടല് കയറിയിട്ടുണ്ട്, ഒത്തിരി കയറിയിട്ടുണ്ട്. ബീച്ചിലോട്ടൊക്കെ ആൾക്കാരൊന്നും ഇറക്കുന്നില്ല, അതിശക്തമായ കാറ്റാണ് വീശുന്നത്. വേണ്ടല്ലേ, പഴയ സ്ഥലമൊക്കെ വേണ്ടല്ലേ, വേണ്ടല്ലേ, തന്നെയൊക്കെ ഇടിഞ്ഞു വീണ് വേണ്ടല്ലേ, കടൽ കയറിയിട്ട് മൊത്തം ഇടിഞ്ഞു പോയി. കടൽ കരയ്ക്കോട് കരയോടടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശംഖുമുഖത്തുള്ള കാഴ്ചകൾ. വേണ്ടല്ലേ, കരയൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞു പോയി, കംപ്ലീറ്റ് ഇടിഞ്ഞ് കടലിന് വേണ്ടല്ലേ, കടൽ കരയോട് അടുത്തടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശംഖുമുഖത്തുള്ള കാഴ്ചകൾ. കടല് ക്ഷോഭിച്ച അവസ്ഥയായതിനാൽ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ വള്ളമൊക്കെ ഇതേണ്ടല്ലേ ഒതുക്കിയിട്ടിരിക്കുക, കരയിൽ വള്ളമൊക്കെ കരയിൽ ഒതുക്കിയിട്ട് പിള്ളേരെയൊക്കെ പാർക്കിലാക്കാം, പിള്ളേർക്കൊക്കെ കളിക്കേണ്ട പാർക്ക് സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നല്ല വൈകുന്നേരം സമയമൊക്കെ വരാമെങ്കിൽ നല്ല കാറ്റ് കൊണ്ട് കുറേ സമയമൊക്കെ ഇവിടെ ഇരുന്നിട്ട് പോവാം, അതൊക്കെ എല്ലാം സെറ്റപ്പാണ്. പക്ഷേ കണ്ടില്ലേ, കടൽ കര കംപ്ലീറ്റ് കൊണ്ട് പോകും. അവരുടെ റെഡ് മാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ അപകടം പിടിച്ച മേഖലകളാണ്, അവിടെ ഒന്നും താഴോട്ട് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശംഖുമുഖത്തിൻ്റെ കാര്യങ്ങൾ.
കുട്ടിയൊക്കെ കളിക്കാണ്ട് കളിക്കാനും കാഴ്ചകൾ കാണാനും അതിൻ്റെ പറഭാഗമായിട്ട് നല്ലൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ഹെലികോപ്റ്ററിനെ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ, ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശംഖുമുഖത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.